ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോയുമായിട്ടാണ്. ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഒരു ക്രാഫ്റ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു ചിരട്ടയാണ്. ഈ ചിരട്ട സാൻഡ് പേപ്പറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതാ ഇതേപോലൊരു അടപ്പ് വേണം. ഈ ഒരു അടപ്പ് ഞാനെടുത്തിട്ടുള്ളത് നെയ്യ് വരുന്നതിൻ്റെ ഒരു അടപ്പാണ് ഞാനെടുത്തിട്ടുള്ളത്. ഇത് തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും അടപ്പാണ് ഉള്ളതെങ്കിൽ അതാണെങ്കിലും മതി. ഈ ഒരു ചിരട്ടയുടെ ചുവട് ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അടപ്പ് നമ്മൾ ഇതേപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു 3 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെവിക്കോളും കുറച്ച് വെള്ളവും എടുത്തിട്ടുണ്ട്. വെള്ളവും ഫെവിക്കോളൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ചിരട്ടയിലേക്ക് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിലേക്കാണ് നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആവാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ബുക്ക് പേപ്പർ ആണെങ്കിലും മതി. ഇതിന് നല്ലൊരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒരു 2 ലെയറൊക്കെ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 2 ലെയറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എയർ ഡ്രൈ ക്ലേ എടുത്തിട്ടുണ്ട്. ഇത് ഒരു പീസ് വാങ്ങുമ്പോൾ 20 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്നും കുറച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ചിരട്ടയുടെ മുകൾ ഭാഗത്തൊരു കൈപ്പിടി ഉണ്ടാക്കണം. പിന്നെ 2 ലീവ്സ്, കുറച്ച് ഫ്ലവേഴ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലേ എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കണം. നമ്മുടെ കയ്യിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇനി ഞാനിത് കുറച്ച് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് ഉണ്ടാക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ബോൾസിനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഫസ്റ്റ് വെക്കുന്നത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനിയുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ എതിർവശത്തായിട്ട് ഇതേപോലെ ഈ ഒരു ബോൾസിനെയും പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഒരുപാട് പ്രസ് ചെയ്യാൻ പാടില്ല. ഒരുപാട് പ്രസ് ചെയ്താൽ ഈ ഒരു ഫ്ലവർ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അടുത്തൊരു ഫ്ലവറും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിരട്ടയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു പിടി ഉണ്ടാക്കി കൊടുക്കണം. അതിനായിട്ട് ക്ലേ വെച്ച് നമ്മളിതാ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 2 എണ്ണമാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു ചിരട്ടയുടെ മുകളിൽ വെക്കാനുള്ള ആ ഒരു കൈപിടിയും അതുപോലെ കുറച്ച് ഫ്ലവേഴ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി 2 ലീവ്സാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ക്ലേ വെച്ച് ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ തന്നെ ഒരു കുഞ്ഞു ലീവ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഈ ഒരു ക്ലേയുടെ പുറമെ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ 3 ബോൾസ് കൂടെ ക്ലേ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചിരട്ടയിൽ ടിഷ്യൂ ഒട്ടിച്ചതൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കളർ ചെയ്യണം. കളർ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫെവി ക്രിയലിൻ്റെ പേൾ കളറാണ് എടുത്തിട്ടുള്ളത്. ലെമൺ യെല്ലോ ആണ്. ഇതിന് പ്രൈസ് വരുന്നത് 20 rupees ആണ്. ഇതിപ്പോൾ നമുക്കിതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ഷെയ്ഡ് യെല്ലോ ആയതുകൊണ്ട് തന്നെ
ഈ വീഡിയോയിൽ അത്ര ക്ലിയറായിട്ട് കാണുന്നുണ്ടാവില്ല. നല്ല ഭംഗിയാണ് ഇത്, ഡ്രൈ ആയി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പേൾ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഗ്ലേസിങ്ങും ഉണ്ട്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കളർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സിന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് റെഡ് കളറാണ്. ഇനി ഈ ചിരട്ടയുടെ സൈഡിലും അതിൻ്റെ ഉള്ളിലും നമുക്ക് ഈ ഒരു റെഡ് കളർ തന്നെ കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു കൈപിടിക്ക് നമ്മൾ ആദ്യം ചിരട്ടയ്ക്കടിച്ച ആ ഒരു യെല്ലോ തന്നെയാണ് ഈ ഒരു കൈപിടിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കളർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ചിരട്ടയ്ക്ക് കൈപിടി കൊടുക്കണം. ഈ ഒരു കൈപിടി നമ്മൾ റെഡിയാക്കി എടുത്തത് നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല. നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് മുൻപ് തന്നെ ഇതൊന്ന് ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ചെറുതായി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മളിതേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് നന്നായിട്ട് വരില്ല, ബലം ആയി പോവും. അങ്ങനെ ആയാൽ നമ്മൾ പിടിക്കുമ്പോൾ ഒടിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇതേപോലൊരു വെയിറ്റ് വെച്ച് അതിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തണം. നന്നായിട്ട് പിന്നെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചത് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സ് ഞാനിപ്പോൾ അതാ ഇതേപോലെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഇതിന് ചെയ്യേണ്ട കളറും നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ യെല്ലോയും റെഡും ഒക്കെ ചെയ്തെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു കൈപിടിയുടെ രണ്ട് സൈഡിലും ആ ഒരു രണ്ട് ബോൾസ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് ആ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോൾസ് ബാക്കി വന്നു, അത് വെറുതെ ആയിപ്പോയി. ഞാനത് മൂന്നെണ്ണം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളതൊക്കെ നമുക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചിരട്ട വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ലൊരു പൂച്ചട്ടി പോലെ ആയിട്ടുണ്ട്. ഞാനപ്പോൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ അതിൻ്റെ പുറമെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ വെറുതെ നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാമെന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ക്രാഫ്റ്റ് ആയിരുന്നു ഇന്നത്തേത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.
Thanks for watching. Stay home, stay safe. Okay, bye-bye.